ഹായ് ഗൈസ്, ഇതൊരു ജെനുവിൻ റിവ്യൂ ആണ് കേട്ടോ. ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി, അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇന്നാളും ഞാൻ ട്രെയിനിൽ കോട്ടയം വരെ ഒന്ന് പോയായിരുന്നേ. തിരിച്ചു വരുമ്പോൾ ലേറ്റ് നൈറ്റായി, ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വിശക്കാൻ തുടങ്ങി. തൃശ്ശൂരൊക്കെ കഴിഞ്ഞായിരുന്നു, വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയമായിരുന്നേ. അപ്പോൾ എന്തായാലും ലേറ്റായി, എന്നാൽ പിന്നെ ട്രെയിനിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഫുഡൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നും നോക്കിയില്ല, കണ്ണുമൂടി ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തു. എൻ്റെ പൊന്നോ, അടിപൊളി ചിക്കൻ ബിരിയാണി, സീരിയസ്ലി 100 rupees ഉള്ളൂ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണത് മേടിച്ചത്, TCR കാറ്ററിംഗ്, ഇൻ ദ സെൻസ് തൃശ്ശൂർ കാറ്ററിംഗ് സ്റ്റാളിൽ നിന്നാണ് മേടിച്ചത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു ബിരിയാണിയായിരുന്നു. തോളൂർ നാരങ്ങ അച്ചാർ അടിപൊളി എന്ന് പറഞ്ഞാണ്ടല്ലോ എൻ്റെ മോനെ. നമ്മൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ട്രെയിനിലത്തെ ഫുഡൊക്കെ നമുക്കറിയാലോ, ബട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും അതേപോലെ നല്ല വാം ആയിട്ടുള്ള റൈസും നല്ല അവരുടെ ഫ്ലേവറുള്ള ഈ പറഞ്ഞ ബിരിയാണിയും, എൻ്റെ പൊന്നോ. ആദ്യം ഞാൻ വലിയ ജാടയിൽ സ്പൂണൊക്കെ യൂസ് ചെയ്തു, പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് കറി മുറന്ന് കഴിച്ചു. നല്ല കിണ്ണൻ ഫുഡ്, വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു, സീരിയസ്ലി. ഇനി നിങ്ങൾ എന്താ പറയുക, ഈ തൃശ്ശൂർ വഴിക്ക് അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ ആയിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂർ എത്തുമ്പം ആ കാറ്ററിംഗ് സർവീസ് എന്നൊരു ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇന്ത്യൻ റെയിൽവേയിലെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, പക്ഷേ ഈ ഒരു ക്വാളിറ്റിയും അതേപോലെ ക്വാണ്ടിറ്റിയും പിന്നെ ഈ പറഞ്ഞ പോലെ ടേസ്റ്റും എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ജെനുവിനായിട്ട് പറയുന്ന നല്ല ഫീലായിരുന്നു. സോ ബൈ ദ വൈ, എനിക്ക് നല്ലൊരു ഫീല് തന്ന ഇന്ത്യൻ റെയിൽവേക്ക്, അതായത് അവരുടെ കാറ്ററിംഗ് സർവീസിന് ഒരു അഭിവാദ്യങ്ങൾ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ഇനിയും നെക്സ്റ്റ് വോഗിൽ കാണാം. ബൈ.